2018 model ZX diesel. Okay. 66,000 km single owner. 2017 model. WRV VX sunroof. 2016 VXI plus. 40,000 km. Single owner. Company service. 2017 V petrol. 85,000 km ane vahanam odiyathu. 2013 vandiya. 2017 model 18 sports variant. Mileage ഇല്ല Hi friends, Namaskaram. I am Jomi, Todubuzha, Vezhuthalakkaranaana. XRM Malli Vlogilekku ella priya sohruthukkalkkum swagatham. മുതലാളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആണ്. കോഴിക്കോടാണ് എത്തിയിരിക്കുന്നതെന്ന് അവർ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. നോമ്പ് നടക്കുവല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് കഴിഞ്ഞ വീഡിയോസിനൊക്കെ ഒരു മാസം ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? കുറേ വണ്ടികൾ വിറ്റുപോയിട്ടുണ്ട്. ആ കുറേ വണ്ടികൾ വിട്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ വന്നത്. ഏകദേശം എത്ര വണ്ടികളോട് ഇവിടെ നമ്മൾ ചെയ്യാത്ത വീഡിയോ ചെയ്യാത്ത വാഹനങ്ങൾ? ഒരു 16-17 വണ്ടികൾ ചെയ്യാനുണ്ടാവും. രണ്ട് എപ്പിസോഡുകളായിട്ട് ചെയ്യേണ്ടി വരും. ആ രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഏതൊക്കെ വാഹനങ്ങളായിരിക്കും പരിചയപ്പെടുത്തുന്നത്? എല്ലാതരം വാഹനങ്ങളുണ്ട്. ഹോണ്ടന്റെ വണ്ടിയുണ്ട്, ടൊയോട്ടന്റെ വണ്ടിയുണ്ട്, ഹുണ്ടായിയുടെ വണ്ടിയുണ്ട്, വാഗണർ ഇയോൺ വണ്ടികളും അതുപോലെ തന്നെ ഡസ്റ്റർ കിടക്കണം അല്ലേ. അപ്പം നമുക്ക് ലോണ് ആണ് കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത്. ലോൺ ഫെസിലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരുന്നത്? ഇപ്പോൾ 7.9 ആണ് ഇപ്പം ICICI HDFC ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. അതാണ് ഇപ്പം ഇവിടുത്തെ നോർമലായിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ 7.9 ഉണ്ടോ? 7.9 ആണ് അവർ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 ചെയ്യുന്നവർ അതൊക്കെ ബാർഗി കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്യുന്നത്. അതെ അതെ, മാറും, മാറിക്കൊണ്ടിരിക്കും. ബാർഗി തന്നെ വരും. 7.9 ആണ് ഞാൻ കസ്റ്റമറോട് പറയാറ്. അവർക്ക് ബാർഗെയിൻ ചെയ്യാം. നമുക്കൊരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വാഗണർ ആണെങ്കിൽ ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രൂഫ് കൊണ്ടുവരേണ്ടതെന്ന് പറയാമോ? ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാൻഡ് ടാക്സ്. ഓക്കെ. വേണ്ടത് റെന്റിലാണ് താമസിക്കുന്നത്? അഗ്രിമെന്റ് മതി. റെന്റ് അഗ്രിമെന്റ് മതി. ഓക്കെ. ലീസിനാണെങ്കിൽ ലീസ് അഗ്രിമെന്റ്. ലീസിലാണ്? ലീസ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അങ്ങനെയാണ് നമുക്ക് വാഹനങ്ങൾ പരിചയപ്പെട്ട് തുടങ്ങിയല്ലോ. സത്താർക്ക ഹോണ്ട സിറ്റി ആണല്ലേ? 2018 മോഡൽ ZX ഡീസൽ ആണ്. ഓക്കെ. 66,000 km സിംഗിൾ ഓണർ. 66,000. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം. ZX ആണ് ടോപ്പ് എൻഡ് വണ്ടിയാണ്. സൺറൂഫ് വരും. ഓക്കെ. അത്യാവശ്യം മൈലേജും ഉണ്ടാവും അല്ലേ? ഡീസലിന് മൈലേജ് ഉണ്ട്. എത്ര ഉണ്ടായിരിക്കും സർവീസ് കോസ്റ്റ് ഒക്കെ? സർവീസ് കോസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപേൻ്റെ അടുത്തൊക്കെ വരും. 10 രൂപയുടെ അല്ലേ? ഓക്കെ. 10,000 രൂപ. നമുക്ക് ലോൺ എത്ര കിട്ടുമായിരിക്കും? ലോണ് IT അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10 ലക്ഷം വരെ കിട്ടും. 10 ലക്ഷം വരെ. ഓക്കെ. ബാക്കിയുള്ള ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വേണ്ടി വരും അല്ലേ? ഓക്കെ. ടയറൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല ടയറൊക്കെ ഉണ്ട്. ഓക്കെ. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല? റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ. നല്ല നമ്പറാണ്. ആ KL1CH46. ഓക്കെ. ഇക്ക WRV 2017 മോഡല്. ആ WRV VX സൺറൂഫ് ഉള്ള വണ്ടി. പെട്രോളോ ഡീസലോ? പെട്രോള്. പെട്രോള്. ഓക്കെ. VX എന്നാൽ ഫുൾ ലോഡ് വണ്ടിയാണ് വരിക. ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 12,000 km ഓടിച്ചോളൂ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. ആ ഹാ. 12,000 ആണ് കിലോമീറ്റർ ഓടിക്കുന്നത്. എത്ര സർവീസ് കോസ്റ്റ് വരാറുണ്ടായിരിക്കും ഇതിന്? അതിന് നേരെ പകുതി വരും. നമ്മൾ നേരത്തെ ഹോണ്ട സിറ്റി കാണിച്ചല്ലോ, അതിന്റെ പകുതി 5 രൂപയൊക്കെ വരുള്ളൂ. 5 രൂപയ്ക്ക് വരുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. എത്രയാണ് വില ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 760,000 രൂപ. 760,000. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഇത് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ ലോണ് ബാക്കി ലോണ് കയറ്റാം. ബാക്കി ലോണ് കയറ്റാം അല്ലേ? ശരി. സത്താർക്ക വാഗണർ 2016 VXI പ്ലസ്. VXI പ്ലസ് എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ചെറിയ വ്യത്യാസം കണ്ട രണ്ട് എയർ ബാഗ് വരും, ഡ്യുവൽ എയർ ബാഗ് വരും. ഓക്കെ. 31,000 km ആണ് ഈ വണ്ടി ഓരോ ഇത്. 4,25,000 രൂപയാണ് വണ്ടിക്ക് ആവശ്യപ്പെടുന്നത്. 4,25,000. എത്ര ലോൺ എമൗണ്ട് കയറും? 3.5 ലക്ഷം വരെ ലോൺ കയറും. 75,000 രൂപ മുടക്കിയാൽ മതി. മുടക്കിയാൽ മതി. കുറച്ച് ഡിമാൻഡുള്ള സാധനമാണ് ഇപ്പം. ഓക്കെ. ഇതിന്റെ ഓട്ടോമാറ്റിക് ലോൺ കിട്ടാനുണ്ടോ? ഓട്ടോമാറ്റിക് ഉണ്ട്. ഉണ്ടല്ലേ? ഞങ്ങളെ കയ്യിലുണ്ട്. കയ്യിലും ഉണ്ട്. ഓക്കെ. 2016 ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ. അടുത്ത ഇയോൺ 2017 ഇറ പ്ലസ്. 40,000 km സിംഗിൾ ഓണർ. കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. 285. 2,85,000 രൂപ. ഇയോൺ നിർത്തിപ്പോയില്ലേ? നിർത്തി. കമ്പനി നിർത്തിയിട്ടുണ്ട്. കമ്പനി 2018 വണ്ടി നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. 2,85,000 രൂപ. 85,000 രൂപ. ഒരു 85,000 രൂപ ഡൗൺ പേയ്മെന്റ് മതി.
സ്വർണത്തിന്റെ വിലയാന്ന് പറയണു ശരിയാണോ? ഡിമാൻഡാണ് 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 സാറേ. പ്രത്യേകിച്ച് ഈ കളർ റെഡ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, ഡീസലിനാണ് ഡിമാൻഡ് കൂടുതൽ. ആ പെട്രോളും ഉണ്ട്. ഓക്കെ, 34,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയത്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ് അല്ലേ? എടുക്കുന്ന അന്ന് മുതൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇൻഷുറൻസ് തീർന്നിരിക്കും. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? 6,45. 6,45,000 രൂപ. നമുക്കൊരു 1.5 ലക്ഷം വേണ്ടി വരുമോ ഡൗൺ പേയ്മെന്റ്? 1.5 മതി. ബാക്കിയുള്ളത് ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, സതർക്ക ഡസ്റ്റർ. അതെ, 2013 ഡസ്റ്റർ. ഓക്കെ, RXZ. ഓക്കെ, ഉള്ളോട് വണ്ടി. ആ, 85,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയത്. 2013 വണ്ടിയാ? സർവീസ് റെക്കോർഡ് ഉണ്ടോ? സർവീസ് റെക്കോർഡ് ഉണ്ട്. ഓക്കെ, 85,000 കിലോമീറ്റർ. ഇതിന്റെ നമ്പർ ആണ് ഹൈലൈറ്റ്. നമ്പർ എന്ന് പറഞ്ഞാല് 71 71 71. അതെ, 71 71 71. അതെ, ഒരു ഊട്ടി കൊടുക്കണ്ടല്ലേ? അതെ അതെ, ലക്ഷം. അതെ അതെ, നല്ല ഒരു നമ്പറാണ്. പിന്നെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല അല്ലേ? പിന്നെ സർവീസ് ആണ്. ആ, ഇതിന് 5,65,000 രൂപയാണ്. ഓക്കെ, 5,65,000 രൂപ. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരുമായിരിക്കും? ഡൗൺ പേയ്മെന്റ് ഒരു 1.5 രൂപ കണ്ടാൽ മതി. 1.5 രൂപ. ഈ 2013 വണ്ടി ആയതുകൊണ്ട് ലോണ്, ലോൺ 2010 മുകളിലോട്ട് എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും. ലോൺ കിട്ടും. 10 ചോടയും കൊടുക്കുന്നുണ്ട് ബാങ്കുകൾ. ബാങ്കുകൾ കൊടുക്കാൻ തുടങ്ങി. ഇതിനൊക്കെ മൈലേജ് എത്ര കിട്ടുമായിരിക്കും? 18. ഇത് 110 ആണ് ഇത് വരുന്നത്. 110. ഇതിന് എന്തായാലും 18 അടുത്ത് മൈലേജ് ഉണ്ടാവും. ഡീസലാണ്? ഡീസല്. ഡീസൽ. ഓക്കെ, 18 മൈലേജ്. 85 മൈലേജ് കൂടുതൽ. ഓക്കെ, അതിന് 18 മുകളിൽ കിട്ടുന്നുണ്ട്. ഫോർ വീൽ ഡ്രൈവ് ആണോ? ഫോർ വീൽ ഡ്രൈവ് ആണോ? അല്ല. ഓക്കെ, സതർക്ക I20. 2017 മോഡൽ 18 സ്പോർട്സ് വേരിയന്റ്. ഓക്കെ, 32,000 കിലോമീറ്റർ. 32,000. സർവീസ് റെക്കോർഡ് ഉണ്ട്? സർവീസ് റെക്കോർഡ്. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. ഓക്കെ, 6,10,000 രൂപയാണ് ചോദിക്കുന്നത്. എത്ര വരെ? 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇത് 1.5 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കാം. ഓക്കെ ഓക്കെ, ഇതിന്റെ ടയർ ഒക്കെ എനിക്ക് അത്യാവശ്യം ടയർ ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന മുതൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും. തീർന്നെടുക്കാണ്. ഓക്കെ, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും അന്ന് മുതൽ എടുത്തു കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ, സത്താർക്ക ഹോണ്ട അമേസ്. 2018 വി ഡീസൽ. ഡീസലാണ്. മൈലേജിന്റെ കാര്യത്തിൽ അപ്പം 20 പുറത്താണ്. കിട്ടും. ആ, കമ്പനി സർവീസ്. 24,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. 24,000. ഓക്കെ ഓക്കെ, 8.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. 8.5 ലക്ഷം. ഓക്കെ, ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോണ് കയറും. ബാക്കി ലോണ് കയറും അല്ലേ? നമുക്ക് ഇപ്പോൾ ഒരു പുതിയ അമേസ് നമുക്ക് ഡീസൽ വണ്ടി എടുക്കണമെങ്കിൽ എത്ര രൂപയാവുമായിരിക്കും? പുതിയ അമേസിന് 11 രൂപയുടെ പുറത്തുണ്ട് തോന്നുന്നു. 11 പുറത്തുണ്ട് അല്ലേ? ഓക്കെ, ഏപ്രിൽ മാസം വില കൂടുകയും ചെയ്യും. ഓക്കെ ഓക്കെ, ഷേപ്പ് ഒന്ന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആ, നമുക്ക് ടയറൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം 24,000 കൂടിയ ടയർ. ആ, 24,000 രൂപ. സത്താർക്ക് അടുത്ത് I10. അതെ, 2017 ഗ്രാൻഡ് ആയിട്ടാണ്. ഓക്കെ, ഇറ. ഇറ ആണ്. 52,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. അതെ. 4,60,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. 4,60,000. സർവീസ് റെക്കോർഡാണ്. സർവീസ് റെക്കോർഡുള്ള വണ്ടി. ഓക്കെ, നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഒരു 1 ലക്ഷം. ഒരു 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ ലോൺ കയറും? കയറും. ബാക്കിയുള്ളത് ലോണായിട്ട് ചെയ്താൽ മതി. ശരി, മൈലേജ് എത്ര കിട്ടുമായിരിക്കും? മൈലേജ് കമ്പനി 19 പറയുന്നത്. ഓക്കെ, ഒരു 15 16. 15 പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുക അല്ലേ? ഓക്കെ, ഇത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പം നമുക്ക് വിൽക്കാനും വാങ്ങാനും ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഏ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് വണ്ടി ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വിൽക്കാനാണെങ്കിൽ ക്യാഷ് ആക്കാനാണെങ്കിൽ അതും ചെയ്യാം അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും? വണ്ടികൾ മാത്രമേ എടുക്കാറുള്ളൂ. ആ, അത് സ്പോട്ടിൽ തന്നെ വിളിക്കും. ആ, ഓക്കെ, വിളിച്ച് നോക്കും. അല്ലെങ്കിൽ വണ്ടി എല്ലാ കമ്പനിയും ഇവിടെ അടുത്തടുത്തുണ്ട്. ഇവിടെ അടുത്തടുത്താണ്. അപ്പോൾ പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ റെഡി ക്യാഷ് ആണോ നമ്മൾ ചെയ്യണം? അന്നേരം തന്നെ പേയ്മെന്റ് കാര്യങ്ങൾ അക്കൗണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കും. അങ്ങനെ ചെയ്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലേ? നമുക്കിവിടെ വാഹനത്തിങ്ങൾക്ക് ഏകദേശം 100% ഗ്യാരണ്ടിയാണ്. 7 ഡേയ്സ് നമ്മൾ റെഡി ക്യാഷ് ആണെങ്കിൽ, 7 ഡേയ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റീഫണ്ടാണ് അല്ലേ? തിരിച്ചു കൊണ്ടുവന്നാൽ മതി വണ്ടി. ആ, അതായത് എന്താ കംപ്ലൈന്റ് ഞങ്ങൾ പറഞ്ഞതിന് പുറത്ത് എന്താന്നുള്ളത് അവർ തെളിയിച്ചു തരണം. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പം ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.